ഇപ്പം നമ്മുടെ സങ്കടം നമുക്കല്ലേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. ഇതേപോലെ ഞാനിരുന്ന് കരയാ, ഞാനും എൻ്റെ മക്കളും ഇരുന്ന് കരയുന്ന പോലെ ആരും കരയാനിട വരല്ലോ. അതിനൊരു ഇത് വരുത്തുക. അതെ, എന്നിട്ടും ഒരു ഇതുമില്ല. ഇപ്പൊ അതേ കടുവ വന്നു, ഞങ്ങളതിന് തൊട്ട് ഇപ്പറേ പള്ളിന് ഇപ്പറയാണല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു അന്നേരമാണ്. എന്നിട്ട് ഞങ്ങൾ താഴ്ത്തൊരു വീട്ടിലോട്ട് ഓടിപ്പോകുമായിരുന്നു. ആ ഞങ്ങള് പള്ളിയിൽ പോകുമല്ലായിരുന്നു അന്നേരല്ലേ. അന്നേരം ഞങ്ങള് താഴ്ത്തോട്ട് പോയി. നമുക്കറിയില്ലല്ലോ ഇനി എന്താ വന്നെ, ആനയാണോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ദുർദേശത്തൊന്നും ആളുകൾക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത ഒന്നും പറ്റൂല. ഇതേ ഇപ്പൊ ഭയങ്കര ഒരു ഇതായില്ലേ, ഇപ്പൊ തന്നെ ഇത് തന്നെ ന്യൂസ് തന്നെ കണ്ടില്ലേ, പിന്നെ ഇങ്ങനെ ഒരു വിധി ഒരു ആൾക്കും വരല്ലേ. ഇവിടെയല്ല, വയനാട്ടിലല്ല, ലോകത്തൊരു മനുഷ്യനും ഒരു ജീവനും പോകാതെ ഇങ്ങനെ കാട്ടുമൃഗങ്ങളെ എന്തിനാ ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ. മനുഷ്യന് മക്കള് സ്കൂളിൽ പോയി എത്ര ദിവസമായി, മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് ഒന്ന് പള്ളി ഇത് നോക്കാം. നമ്മുടെ പള്ളി ഇത്ര അടുത്തല്ല, നമുക്ക് അവിടം വരെ ഒന്ന് കയറി പോകാൻ. ആ ചേച്ചീന്റെ വീട് നോക്കിയ രണ്ടാമത്തെ വീട്, പള്ളീന്റെ മുന്നിലുള്ള വീടല്ല, അത്ര അടുത്തല്ലേ, ഇത്രയൊക്കെ ഉള്ളു. എന്തെങ്കിലും സംഭവിക്കുമ്പോ ഒരു പ്രതിഷേധം തണുപ്പിക്കാനൊരു നഷ്ടപരിഹാരം. ഇപ്പോ നഷ്ടപരിഹാരം കിട്ടിയില്ലേലും നമുക്കില്ല, നമ്മുടെ ആള് നമുക്ക് ഇനി എന്തെന്ന് പറഞ്ഞാലും ഇവിടെ തിരിച്ചെത്തുവോ, വരൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു ആളും ഒരു കാരണവശത്താലും, ഇതുകൊണ്ടല്ല വേറെ കാരണത്താലാണ് ഇങ്ങനെ ഒരു ഗതി വന്ന, ഒരു പെണ്ണുങ്ങളും ഇരുന്ന് പിള്ളേരും ഇരുന്ന് കരയാനുള്ള ഇടവരല്ലേ.